ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ കഥ നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ, അവർക്ക് കുറച്ച് അധികം പണത്തിൻ്റെ അത്യാവശ്യം വരികയാണ്. അങ്ങനെ അവർ തൊട്ടടുത്ത വീട്ടിലെ, അതല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഉമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ഉമ്മയുടെ കയ്യിൽ അപ്പോൾ എടുത്തു കൊടുക്കാൻ അത്രയും പണം ഇല്ല. പക്ഷേ ഒരു ആവശ്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ സ്വർണം അല്ലെങ്കിൽ ആഭരണങ്ങൾ ഊരിയിട്ട് ഈ അമ്മക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ അമ്മ അത് പണയപ്പെടുത്തി അത്യാവശ്യം നിറവേറ്റുകയാണ്. അങ്ങനെ അതിനിടയ്ക്ക് ഈ മുസ്ലിം സ്ത്രീയായിട്ടുള്ള ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ട് പോവുകയാണ്. ഇങ്ങനെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് കുടുംബങ്ങളൊക്കെ ഒത്തുകൂടുകയാണ്. അതിൽ ഈ ഉമ്മയുടെ മകനും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉമ്മയുടെ മകൻ്റെ അടുത്തേക്ക് ഈ അമ്മ ചെല്ലുകയാണ്. എന്നിട്ടൊരു കടലാസ് തുണ്ടം ഈ മകനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അവരെനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, എൻ്റെ മകൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഈ കടലാസ് തുണ്ടം അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അവന് ബാങ്കിൽ പോയിട്ട് പണമടച്ചിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുത്ത് എനിക്ക് തിരിച്ച് തന്നോളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഈ അമ്മ കരയാണ്. കരഞ്ഞുകൊണ്ട് ഈ മകനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ മകനും വല്ലാതെ വികാരാതീതനാവുകയാണ്. ഈ അമ്മ, സ്വന്തം ഉമ്മ, മരിച്ചു കിടക്കുന്ന ഈ ഉമ്മ ചെയ്ത ഒരു വലിയ കാര്യം ഓർത്തിട്ട് ഈ മകനും ഈ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. ആ മകൻ്റെ പേരാണ് യൂസഫ് അലി. നാട്ടിക എന്ന കൊച്ചു ഗ്രാമത്തിൽ വളർന്ന് ഒടുവിൽ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന വലിയ സാമ്രാജ്യം കെട്ടിപ്പൊക്കി അതിൻ്റെ അധിപനായ എം എ യൂസഫ് അലി. 60,000-ൽ അധികം ആളുകൾക്കാണ് എം എ യൂസഫ് അലി ഇന്ന് ജോലി നൽകുന്നത്. അതിൽ ഏകദേശം 35,000-ൽ അധികം ആളുകൾ ഇന്ത്യക്കാരാണ്. എം കെ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് എം എ യൂസഫ് അലി. ലോകമറിയുന്ന വ്യവസായിയാണ് ഇന്ന് എം എ യൂസഫ് അലി. ഒരുപാട് പണക്കാരെ നമ്മൾ, ഒരുപാട് ധനികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനാണ് എം എ യൂസഫ് അലി. അവരിൽ നിന്നും എം എ യൂസഫ് അലിയെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എം എ യൂസഫ് അലി എത്ര തന്നെ ധനാഢ്യനായാലും സാധാരണ ജീവിതം തന്നെയാണ് അദ്ദേഹം നയിക്കുന്നത്. സാധാരണക്കാരോട് ഇടപഴകുന്ന രീതി വളരെ സാധാരണമാണ്, അതിസാധാരണമായിട്ടാണ് അദ്ദേഹം ഇടപഴകുന്നത്. അതിലൊക്കെ അപ്പുറം അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ദയ, കാരുണ്യം, ഇത്തരത്തിലുള്ള മനുഷ്യസഹജമായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ അദ്ദേഹം സ്റ്റിൽ ഇപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. സാധാരണ നമ്മൾ ധനികരെ കാണാറുണ്ട്, അവർ സമൂഹത്തിൻ്റെ മറ്റ് വ്യവഹാരങ്ങളിലൊന്നും ഇടപെടാറില്ല. അവരുടെ ബിസിനസ്, അവരുടെ വ്യാപാരം എന്നതിലുപരി മറ്റൊരു കാര്യത്തിലും അവർ ഇടപെടാറില്ല. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ അവർ ഇടപെടാറില്ല. അവരുടെ കണ്ണീര് തുടക്കാൻ അവർ വരാറില്ല. പക്ഷേ എം എ യൂസഫ് അലി ഇതെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് മറ്റുള്ള ധനികരിൽ നിന്നും എം എ യൂസഫ് അലിയെ വേർതിരിച്ച് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പഠനം, അതല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നത് നാട്ടികയിലാണ്. ഈ നാട്ടികയിൽ ജനിച്ച യൂസഫ് അലിയിൽ നിന്നും ഇന്ന് നാം അറിയുന്ന, ഇന്ന് നാം കേൾക്കുന്ന, ഇന്ന് നാം കാണുന്ന എം എ യൂസഫ് അലിയിലേക്കുള്ള ദൂരം ചെറിയ ദൂരമൊന്നുമല്ല. ആ പോയ കാലത്തിൻ്റെ ഓർമ്മകൾ, അതല്ലെങ്കിൽ ആ പോയ കാലത്തിൻ്റെ സ്മരണകൾ, ആ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അത് തീരെ എളുപ്പമായിരുന്നില്ല, വളരെ കഠിനവും കടുപ്പവുമായിരുന്നു. അധികം ആരും പറയാത്ത എം എ യൂസഫ് അലിയുടെ ആ പോയ കാല ചരിത്ര താളുകളിലേക്കാണ് ഇന്ന് ചരിത്ര പുസ്തക താളുകൾ തുറക്കുന്നത്. സ്വാഗതം ചരിത്ര പുസ്തക താളിലേക്ക്. എം എ യൂസഫ് അലിയുടെ പിതാവും പിതാവിൻ്റെ സഹോദരങ്ങളും എല്ലാം ജോലി ചെയ്തിരുന്നത് അഹമ്മദാബാദിലായിരുന്നു. എം കെ ബ്രദേഴ്സ് എന്ന ഒരു സ്ഥാപനം അവർക്കുണ്ടായിരുന്നു. പലചരക്ക് കടകളായിരുന്നു അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പലചരക്ക് കടകളൊക്കെ നടത്തിയിട്ട് അഹമ്മദാബാദിലായിരുന്നു ഇവരുടെ കുടുംബം സെറ്റിലായിരുന്നു. മീൻസ് അവരുടെ വാപ്പയും വാപ്പയുടെ സഹോദരങ്ങളുമൊക്കെ. അങ്ങനെ നാട്ടികയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് എം എ യൂസഫ് അലിയെയും അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്നാണ് എം എ യൂസഫ് അലി തുടർ പഠനം ചെയ്യുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ ചെയ്യുന്നത്. ഈ ഡിപ്ലോമ ചെയ്യുന്നതിനിടക്ക് ഈ എം കെ ബ്രദേഴ്സ് ഇവരുടെ പലചരക്ക് കടയിൽ അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ എല്ലാ സഹായങ്ങളും ചെയ്യുമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ബിസിനസ് കാണുന്നത്, അല്ലെങ്കിൽ ബിസിനസ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന രീതികൾ ഈ ഉപ്പയിൽ നിന്നും, ഉപ്പയുടെ സഹോദരങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലം അദ്ദേഹം ഈ പഠനവും ജോലിയും ഒക്കെ ആയിട്ട് ഉപ്പയുടെ കൂടെ
അഹമ്മദാബാദിൽ പോകുന്നുണ്ട്. അങ്ങനെ 1973 ജീവിതത്തിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്, ദുംറ എന്ന ഒരു കപ്പലിൽ അദ്ദേഹം കടൽ യാത്ര ചെയ്യുകയാണ്. കടൽ യാത്ര ചെയ്യുന്നത് യു എയിലേക്കാണ്, ആദ്യമായിട്ടാണ് അദ്ദേഹം കടൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 1973 ദുംറ എന്ന കപ്പലിൽ 7 ദിവസം അദ്ദേഹം കടൽ യാത്ര ചെയ്തിട്ട് പണിയെടുക്കുന്നവരുടെ ദൈവമായിട്ടുള്ള, സ്വപ്നം കാണുന്നവരുടെ മരുപ്പച്ചയായിട്ടുള്ള യു എയിലേക്ക് അദ്ദേഹം കാലുകുത്തുകയാണ്. അദ്ദേഹത്തെ അവിടെ കാത്ത് എം കെ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അദ്ദേഹം ആ ഒരു സ്വപ്ന നഗരിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ജീവിച്ച് തുടങ്ങുകയാണ്. അവിടെ ഈ എം കെ അബ്ദുള്ളക്ക് ഇദ്ദേഹത്തിൻ്റെ സഹോദരന്, പിതാവിൻ്റെ സഹോദരന് ഗ്രോസറി ആയിരുന്നു, ഒരു ചെറിയ പലചരക്ക് കട എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ളൊരു കടയായിരുന്നു. അപ്പം അവിടെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. വളരെ കഠിനമായിട്ടുള്ള ജോലികളായിരുന്നു അവിടെ. ഇപ്പം ഏറെക്കുറെ പുറത്തു പോയവർക്ക് അറിയാം, ഒരു ഗ്രോസറിയിലുള്ള ജോലി, ഡെലിവറി ചെയ്യേണ്ട ഇതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവന്തിയോളം ഏകദേശം നല്ല ടൈമിങ്ങാണ് ഈ ഗ്രോസറിക്ക്. വളരെ പുലർച്ചെ തുറക്കും, വളരെ വൈകിയിട്ടാണ് അടക്കം. അപ്പോൾ അന്ന് നമ്മൾ കാണുന്ന യു എ അല്ല, ഇന്ന് നമ്മൾ കാണുന്ന യു എ അല്ല അന്ന്. നീണ്ടു കിടക്കുന്ന മരുഭൂമി മാത്രമായിരുന്നു, അത്ര കെട്ടിടങ്ങളോ അത്ര ഡെവലപ്മെൻറ്റോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വളരെ സാധാരണമായിട്ടുള്ള ഒരു രാജ്യം എന്നതിലപ്പുറം വളരാത്തൊരു രാജ്യമായിരുന്നു അന്ന് യു എ. അങ്ങനെ കഠിനമായിരുന്നു ജീവിതം, വളരെ കഠിനമായിട്ടുള്ള ജോലി, വളരെ ചുരുങ്ങിയ ഭക്ഷണം, വളരെ ചുരുങ്ങിയ ശമ്പളം, കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. കാലങ്ങളോളം അദ്ദേഹം കിടന്നത് മുറിയിലോ എസിയിലോ ഒന്നുമല്ല, അദ്ദേഹം കിടന്നിരുന്നത് റോസി റോഡ് ടെറസിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ 50 ഡിഗ്രിയിലധികമാണ് അന്നത്തെ ചൂട് എന്ന് പറയുന്നത്. വളരെയധികം ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. അപ്പോൾ ഈ ചൂടിൽ നമുക്ക് ഉണർന്നിരിക്കാൻ കഴിയും, ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ജോലിയുടെ കാഠിന്യം കാരണം ഉറങ്ങിയേ പറ്റും. അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം താഴ്ന്ന് ബക്കറ്റിൽ വെള്ളം ചുമന്ന് കൊണ്ടുവന്ന്, തുടർച്ചയായിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ഈ തറയിലൊഴിക്കും, ടെറസിൻ്റെ തറയിലൊഴിക്കും, എന്നിട്ട് ഈ വെള്ളത്തിൽ കിടക്കും, കുറച്ചെങ്കിലും ചൂടിന് ആശ്വാസം കിട്ടും. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങും, അത് കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റിയിട്ടുണ്ടാകും. പിന്നെ അദ്ദേഹം താഴെ പോയിട്ട് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് തറയിൽ ഒഴിച്ച് വീണ്ടും ആ തണുപ്പിൽ കിടന്നുറങ്ങും. അങ്ങനെ കുറേ കാലം കഠിനമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇങ്ങനെ ഈ കഠിനമായിട്ടുള്ള ജോലിയിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചെറിയ രീതിയിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. ഒരു ചെറിയ പിക്കപ്പ് വാൻ എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് പോയി കഴിക്കാനും അല്ലെങ്കിൽ അവിടെ എത്തിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഈ ഒരു സാധ്യത അദ്ദേഹം മുൻകൂട്ടി കണ്ട് അദ്ദേഹം പിക്കപ്പ് വാൻ എടുത്ത് അതിനകത്ത് ഭക്ഷണം ഇതുപോലെ ഡെലിവറിക്കായിട്ട് സജ്ജീകരിച്ചിട്ട് ഇവർക്ക് ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ചെറിയ സംഗതി വന്നു. അത്യാവശ്യം വിജയമായിരുന്നു ആ ഒരു സംരംഭം. അതിനിടക്കാണ് അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ പോകാനുള്ള ഒരു സാധ്യത വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സിംഗപ്പൂർ യാത്രയാണ്. ഈ സിംഗപ്പൂർ യാത്രയിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. വ്യാപാരത്തിൻ്റെ, ബിസിനസ്സിൻ്റെ ഏറ്റവും പുതിയ നൂതന മാർഗങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട് അവിടെ. അവിടുന്നാണ് അദ്ദേഹത്തിന് ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ആശയം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇതിനു മുന്നേ ഒന്നും അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ആശയം വന്നിരുന്നില്ല. ഒരു പലചരക്ക് കട, ഒരു ഗ്രോസറി എന്നതിലപ്പുറം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ബിസിനസ് സങ്കല്പങ്ങൾ വളർന്നിരുന്നില്ല. ഈ സിംഗപ്പൂർ യാത്രയിലാണ് അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ വരുന്നത്. അവിടുന്നാണ് അദ്ദേഹം ഒറ്റ കടയിൽ എല്ലാം ലഭിക്കുന്ന ഒറ്റ ഷോപ്പ് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത്. സൂപ്പർ മാർക്കറ്റ് മാതൃക അദ്ദേഹം അവിടുന്ന് കാണുന്നു. അപ്പോൾ അവിടെ ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്, ഒരുപാട് പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും അദ്ദേഹം കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയിലൊക്കെ വളരെ, ഒരു നാട്ടികക്കാരനിൽ നിന്ന് അദ്ദേഹം വളരെ ഉയർന്ന ചിന്താഗതിയിലെത്തിയിരുന്നു. ഈ ഒരു സമയത്താണ് അദ്ദേഹം വളരെയധികം വായന, പരന്ന വായന അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാധാരണ ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് എം എ യൂസഫ് അലി പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വായനാശീലം വളരെ വിശാലമാണ്, അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വായനാശീലം. ഇതിലൂടെയൊക്കെ അദ്ദേഹം ആർജിച്ച വീക്ഷണം, വിശാല വീക്ഷണം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് അദ്ദേഹം എന്തായാലും സിംഗപ്പൂരിൽ നിന്ന് ഈ ഒരു നൂതന ബിസിനസ് മാതൃക അദ്ദേഹത്തിൻ്റെ മനസ്സിലിട്ടുകൊണ്ടാണ് തിരിച്ചു പോരുന്നത്. അങ്ങനെ 1990
വളരെ വലിയ കാലഘട്ടമാണ്, വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രൊസീജിയറൊന്നുമല്ല യൂസഫ് അലിയുടെ വളർച്ച എന്ന് പറയുന്നത്. 1990 അദ്ദേഹം തൻ്റെ കയ്യിലുള്ള വളരെ ചുരുങ്ങിയ പണമാണ് ഉള്ളത്, താൻ സമ്പാദിച്ച പണം, ഈ സമ്പാദിച്ച പണം അതിലേക്ക് കുറച്ച് കടം വാങ്ങിയിട്ടൊക്കെ ഒരു ചെറിയ സംഖ്യ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അത്യാവശ്യം വലിയൊരു സംരംഭം യു എയിലെ അബുദാബിയിൽ അദ്ദേഹം ആരംഭിച്ചു, അതല്ലെങ്കിൽ അതിൻ്റെ പണികൾ തുടങ്ങി. അങ്ങനെ അതിൻ്റെ പണികളൊക്കെ പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗൾഫ് യുദ്ധം വളരെ എല്ലാ ഗൾഫ് മിഡിൽ ഈസ്റ്റ് കൺട്രികളൊക്കെ വളരെയധികം ബാധിച്ചൊരു യുദ്ധമായിരുന്നു. നിങ്ങൾക്ക് പഴയകാല പേപ്പർ കട്ടിങ്ങുകളൊക്കെ അല്ലെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും വളരെയധികം ബാധിച്ച ഒരു അവസ്ഥയിലായിരുന്നു. UAE വളരെ ശൈശവ ദശയിലായിരുന്നു അന്ന്, വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു, പതിയെ പതിയെ വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വളർച്ചയെ തടയിടുന്ന രീതിയിൽ ഈ ഒരു ഗൾഫ് യുദ്ധം വരുന്നത്. ഗൾഫ് യുദ്ധത്തോടെ UAE വീണ്ടും വളരെയധികം മാന്ദ്യത്തിലേക്ക്, ഓൾറെഡി മാന്ദ്യത്തിലായിരുന്നു, അതിനെയും കവച്ചു വെക്കുന്ന മാന്ദ്യത്തിലേക്ക് തിരിച്ച് കൂപ്പുകുത്തുകയാണ്. അങ്ങനെ ഈ പ്രവാസികളൊക്കെ കിട്ടിയത് കയ്യിലെടുത്തുകൊണ്ട് നാട്ടിലേക്ക് പോവുകയാണ്. 90% പ്രവാസികളും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വ്യാപാരികളൊക്കെ ആ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒഴിവാക്കി, ബിസിനസ്സുകളും വ്യാപാരങ്ങളൊക്കെ അവസാനിച്ച് ഷട്ടറിട്ട് തിരിച്ച് പോകുന്നൊരു സമയമാണ്. ആ ഒരു സമയത്താണ് MA യൂസഫ് അലി തൻ്റെ ആദ്യ സംരംഭം അബുദാബിയിൽ, അത്യാവശ്യം വലിയൊരു സംരംഭമായിരുന്നു, തുടങ്ങുന്നത്. ഈ ഒരു സമയം പല ആളുകളും ഇദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സമയം വളരെ മോശം സമയമാണ്, നീ ഇപ്പോൾ ചെയ്ത പോയ അത്രയും പൈസ പോയി എന്ന് വിചാരിച്ച് പണി ഇവിടെ നിർത്തണം, അതല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യവുമായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയായിരിക്കും നിനക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷേ MA യൂസഫ് അലിയുടെ നിശ്ചയദാർഢ്യം നമ്മളൊക്കെ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ഒരു അണുവിട ഇതിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന ഉത്തമമായിട്ടുള്ള ദാർഢ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഈ പണിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്, ഈ ഒരു വ്യാപാര ആശയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈയൊരു നിശ്ചയദാർഢ്യം കണ്ടുകൊണ്ടാണ് അന്നത്തെ അവിടുത്തെ ഖലീഫയായിട്ടുള്ള ഷെയ്ഖ് സായിദ് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അവസരം, അങ്ങനെ വളരെ റയറായിട്ടാണ്, നമ്മുടെ നാട്ടിലുള്ള പ്രസിഡൻറ്റിനെ കാണുന്നത് പോലെ കൂടിയല്ല, വളരെ റയറായിട്ടാണ് നമുക്ക് ഇത്തരം ആളുകളൊക്കെ കാണാനുള്ള അവസരം കിട്ടും. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ചോദിക്കുന്നത് MA യൂസഫ് അലിയോട്, ഈ രാജ്യം ഇപ്പോൾ ഇത്ര വലിയ മാന്ദ്യത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്, എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരാളുകളായിട്ട് ഓരോ വ്യാപാര സ്ഥാപനങ്ങളായിട്ട് അടച്ചു പൂട്ടി അവരൊക്കെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണ്, നിങ്ങളെന്തുകൊണ്ടാണ് അത് ചെയ്യാതെ ഇപ്പോഴും ഇത് തുടർന്ന് കൊണ്ടിരിക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിപ്പോഴും ഇവിടെ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ MA യൂസഫ് അലി പറയുന്ന മറുപടി, നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നാണ്, ഷെയ്ക്കിൽ അല്ലെങ്കിൽ ഈ ഭരണാധികാരിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങളെപ്പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും MA യൂസഫ് അലി വളരെ വ്യക്തിപരമായിട്ട് ഷെയ്ഖ് സായിദിന് വളരെ ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം MA യൂസഫ് അലിക്ക് ആദ്യമേ ലഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു MA യൂസഫ് അലിയുടെ വിജയത്തിൻ്റെ ആധാരം തന്നെ ആ ഒരു സഹായങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ഒരിക്കലും MA യൂസഫ് അലി എന്ന ഈ ഒരു വ്യാപാര ഈ സമ്പന്നൻ ഒരിക്കലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു 28 acres ഇദ്ദേഹത്തിന് അവിടെ കൊടുക്കുന്നൊക്കെ ഉണ്ട് ഈ ഷെയ്ഖ് സായിദ്. അദ്ദേഹം ഇന്നും ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഷെയ്ഖ് സായിദിനെ പരാമർശിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നന്ദി പറയാത്ത ഒരു ഇൻ്റർവ്യൂ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പഴയ കാലങ്ങളൊന്നും മറക്കാത്തൊരു വലിയ മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം. അങ്ങനെ എന്തായാലും വൻ വിജയമായിട്ടാണ് ഈ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതും തുടരുന്നതും. ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. UAE പ്രസിഡൻറ്റുമാർ അല്ലെങ്കിൽ UAE ഭരണാധികാരികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ നാട്ടിൽ വളരെ കുറവുള്ളൊരു സംഗതിയാണ് ദീർഘവീക്ഷണം എന്നുള്ളത്.
പക്ഷേ യു എയിൽ അല്ലെങ്കിൽ അറബ് ഭരണാധികാരികളൊക്കെ എടുത്തു നോക്കി വളരെ ദീർഘദീക്ഷണ വീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാനുള്ള ഒരു അമിതമായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മതി. അപ്പം അന്നത്തെ യു എ ഇന്നത്തെ യു എയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്തായാലും വളരെ വിജയമായിട്ട് ആ ഒരു സംരംഭം അവിടെ മുന്നോട്ട് പോവാണ്. പിന്നീടാണ് അദ്ദേഹം ഖത്തറിൽ ഇതുപോലെ ഒരു ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത്. അന്ന് ഖത്തറും ഈ പറഞ്ഞതുപോലെ തന്നെ വെറും മരുഭൂമി മാത്രമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, ഇത്രയും ചെറിയൊരു രാജ്യത്തെ, ഇത്രയും ചെറിയൊരു ഖത്തറിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയൊരു ഔട്ട്ലെറ്റ് തുറക്കുന്നത് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം അന്ന് അതിന് തിരിച്ച് പറയുന്നത്, അദ്ദേഹത്തിനെ എതിർത്തവരോട് അദ്ദേഹം പറയുന്നത്. ഇന്ന് ഖത്തർ ചെറിയ രാജ്യവും എൻ്റെ ഔട്ട്ലെറ്റ് വലിയ ഔട്ട്ലെറ്റുമാണ്, പക്ഷേ നാളെ എൻ്റെ ഔട്ട്ലെറ്റ് ചെറുതാവും, ഖത്തർ വളരും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധിയിലൂടെ പറയുന്നതല്ല, അദ്ദേഹം വളരെയധികം പഠിച്ച് ആ ദീർഘവീക്ഷണത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയൊക്കെ പറയുന്നതാണത്. അങ്ങനെ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഖത്തർ വളരുക തന്നെ ചെയ്തു. ഇന്ന് ലോകത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് യു എ ഇ, ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ. ഇന്നെൻ്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ കറക്റ്റായിരിക്കില്ല, ഏകദേശം 130-ൽ ഔട്ട്ലെറ്റുകളാണ് എം എ യൂസഫ് അലിക്ക് ലുലു എന്ന പേരിൽ ഉള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഭൗതികമായിട്ട് ലഭിക്കാൻ ഇനിയൊന്നും ഇല്ല, അത്രയധികം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 വിമാനങ്ങളാണുള്ളത്. ഈ ലോകത്ത് ഇന്ന് ഇറങ്ങി നിൽക്കുന്ന ഏറ്റവും വില കൂടിയ ആഡംബര കാറുകളെല്ലാം അദ്ദേഹത്തിന് ഉണ്ട്, അത്രയധികം പരിചാരകരുണ്ട്. സത്യസന്ധനും വിശ്വസ്തനുമായിട്ടുള്ള കച്ചവടക്കാരൻ സജ്ജനങ്ങളുടെ കൂടെയാണ് എന്നൊരു നബിവചനം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആ ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം വ്യാപാരം ചെയ്തിട്ടുള്ളത്. വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹം വ്യാപാരം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്ത മറ്റൊരു കോട്ടാണ് മഹാത്മാഗാന്ധിയുടെ ഉപഭോക്താവ് ദൈവമാണ് എന്ന് പറയുന്ന ഈ 2 കോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇതിൽ വിശ്വസിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ടുള്ള, നമ്മളിതുവരെ കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ അത്തരം വിവാദങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ അബുദാബിയിലെ സെൻട്രൽ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒറ്റ ക്ലിക്കിൽ ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയും. അവിടെ എത്ര പേര് വന്ന്, ആരൊക്കെ വന്ന് എന്നിവരെയുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കും. ഇന്നിപ്പോൾ അതപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യാപാരം ഒരു ദിവസം പോലും താഴോട്ട് പോയിട്ടില്ല, പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി പെരിന്തൽമണ്ണയിൽ വരാൻ പോകുന്നു, കോഴിക്കോട് വരാൻ പോകുന്നു, നമ്മുടെ നിയറായിട്ടുള്ള സിറ്റികളിൽ വരാൻ പോകുന്നു, ഇനി നാളെ ചെർപ്പുളശ്ശേരിയിലും വരും, ചെർപ്പുളശ്ശേരിയിലും വരും, അങ്ങനെ പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും ലുലു നമുക്ക് പ്രതീക്ഷിക്കാം. മലയാളികളെ സംബന്ധിച്ചിട്ട് ലുലു എന്ന് പറയുന്നത് ഒരു വ്യാപാര സ്ഥാപനം മാത്രമല്ല, ഒരു ഒരു ഡെസ്റ്റിനേഷനാണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അല്ലേ. എറണാകുളത്തൊക്കെ പോകുന്ന ആളുകൾ എടപ്പള്ളിയിലൊക്കെ അല്ലേ ലുലു, അതൊരു ഡെസ്റ്റിനേഷനാണ്. എറണാകുളം പോകുമ്പോൾ ഫോർട്ട് കൊച്ചി പോവുക, അത് കഴിഞ്ഞിട്ട് ലുലുവിൽ പോവുക അല്ലേ. ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു ഒരു വ്യാപാര സ്ഥാപനത്തിനും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നോളം, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇന്നോളം നമ്മളാരും ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടിട്ടില്ല. വേൾഡ് ഫേമസ് ആയിട്ടുള്ള KFC ഉണ്ട്, ബർഗർ ഉണ്ട്, പിസ്സ ഉണ്ട്, നമ്മളാരെങ്കിലും ഒരു ഡെസ്റ്റിനേഷനായിട്ട് അവിടെ പോകാറുണ്ടോ? പക്ഷേ ഇല്ല. എന്നാൽ ലുലുവിൽ അതിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ വ്യാപാര തന്ത്രം തന്നെയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ വിജയിച്ചിട്ടുണ്ട്. നമ്മളിന്ന് മലയാളികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വിപുലമായിട്ടുള്ള പല സൗകര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയ വലിയ നേട്ടങ്ങളുണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ, സ്മാർട്ട് സിറ്റി പോലുള്ള വലിയ വലിയ സംരംഭങ്ങളുണ്ട്. ഇതിലൊക്കെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ എം എ യൂസഫ് അലിയുടെ കരങ്ങൾ വളരെ വലുതാണ്, അദ്ദേഹത്തിൻ്റെ സഹകരണം വളരെ വലുതാണ്.
അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം എം എ യൂസഫ് അലിയുടെ കരങ്ങളും സഹായങ്ങളും ഉണ്ട്. നിരന്തരം ഇപ്പോഴും അദ്ദേഹം നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാത്ത ക്യാമറയുടെ മുന്നിൽ മാത്രമൊന്നുമല്ല അദ്ദേഹം സഹായങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ചില രാഷ്ട്രീയക്കാരെ പോലെ ഇപ്പോൾ കുറച്ച് നന്മ മരങ്ങളായിട്ടുള്ള രാഷ്ട്രീയക്കാരിറങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് അവരുടെ നന്മകൾ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വരുന്നത്. അവരൊരു ചെറിയ തുക കൊടുക്കും, അതിനവർക്ക് ഒരു ഒരു 30-40 വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങും. വളരെയധികം PR വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നന്മ പാടി ഉള്ളിൽ ചാണകം നിറച്ച കുറേ നമ്മളെ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നേതാക്കന്മാരെ അവരെ അവിടെയൊക്കെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സാധാരണമായിട്ട് വളരെ മാനുഷികമായിട്ടുള്ള ചിന്താഗതികളും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കേരളക്കാർക്ക് മാത്രമൊന്നും മലയാളികൾക്ക് മാത്രമൊന്നുമല്ല അദ്ദേഹം ലോകത്തിലെ പല ഭാഗത്തും അദ്ദേഹം സഹായം ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ വ്യാപാര വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും പലപ്പോഴും മലയാളികളിലെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ എല്ലാത്തിലും മതം കണ്ട് അല്ലെങ്കിൽ എല്ലാത്തിലും രാഷ്ട്രീയം കണ്ട കുറേ ആളുകൾ അദ്ദേഹത്തെ വളരെ രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ട് ഉണ്ട്. അതൊക്കെ മറ്റൊരു വശം, എല്ലാത്തിൻ്റെയും മറ്റൊരു വശം ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹം അതിനൊന്നും ചെവി കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതുവരെ ഒരു കമ്പനി നടത്താത്ത ഇൻ്റർവ്യൂ ആണ് രീതിയിലാണ് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് മുറ്റത്താണ് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ നാട്ടികയിലാണ് ഇത് കേൾക്കുന്ന പലരും ചിലപ്പോൾ ഈ നാട്ടികയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടാകും. അപ്പോൾ എവിടെയെങ്കിലും ഇദ്ദേഹം പരസ്യം ചെയ്യും പത്രങ്ങളിലോ. അപ്പം ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഇൻ്റർവ്യൂവിന് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് എത്തുന്നത്. അങ്ങനെ വലിയ ക്യൂ ആയിരിക്കും. അവർക്കുള്ള അവിടെ ലഘുഭക്ഷണങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നിർദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ജോലിക്കാർ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും. ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്യും. പിന്നെ എം എ യൂസഫ് അലി നേരിട്ട് വന്നുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പലരും ചോദിച്ചിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിൽ, നിങ്ങളെന്തിനാണ് ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്ര സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഈ ഒരു പേരിൽ ലുലുലു ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിന് തയ്യാറാവും, പണം കൊടുക്കാൻ തയ്യാറാവും. ഇതിനിടയിൽ മീഡിയേറ്റേഴ്സ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ജോലി നോക്കി വരുന്ന പാവങ്ങളായിട്ടുള്ള ആളുകളെ അവർ പറ്റിക്കും. അവർക്ക് ജോലി കൊടുക്കില്ല, അവരുടെ നിന്ന് പണം വാങ്ങി പറ്റിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ഞാൻ ചെയ്യേണ്ട ജോലികൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് ശരിയാവില്ല, അത് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഇത്രയും തിരക്കിനിടയിലാണ് വീണ്ടും നാട്ടികയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടും സമയം കളയുന്നത്. മറ്റൊരു രസകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, അദ്ദേഹം ജോലിക്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളം വെറുതെ കൊടുക്കും ഒന്നുമില്ല, അതെങ്ങനെ ചെലവഴിക്കണം എന്ന് കൂടി അദ്ദേഹത്തിന് വളരെ ബോധ്യമുണ്ട്. അതല്ലെങ്കിൽ അതിനൊരു റൂൾ ആൻഡ് റെഗുലേഷൻ അദ്ദേഹം വെച്ചിട്ടുണ്ട്. സ്വന്തം ഉമ്മയെ നോക്കാത്ത ഒരാൾക്കും അദ്ദേഹം ജോലി കൊടുക്കില്ല, അല്ലെങ്കിൽ വീണ്ടും ശമ്പളം കൊടുക്കില്ല. അത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം വലിയൊരു വിങ്ങിന് സാലറി കൊടുത്തിട്ട് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ശമ്പളം അവർ കൃത്യമായിട്ട് വീട്ടിലയക്കുന്നുണ്ടോ, സ്വന്തം ഉമ്മയെ അവർ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പണം അവരുടെ ഉമ്മക്ക്, അവരെ ജനിപ്പിച്ച, അവരെ പ്രസവിച്ച അവരുടെ ഉമ്മക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതും വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ മനുഷ്യത്വം തീരെ വറ്റിയിട്ടില്ലാത്ത അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളിലെ, വളരെ ചുരുങ്ങിയ വ്യക്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എം എ യൂസഫ് അലി. എം എ യൂസഫ് അലിയുടെ ചരിത്രം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു മുഗൾ ഭാഗം മാത്രം ഞാനൊന്ന് തൊട്ട് പോയിട്ടുള്ളൂ. ഇതിലധികമാണ് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്, അതെല്ലാം ഇതിന് താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. എന്തായാലും തൽക്കാലം ഇന്നത്തെ ചരിത്ര പുസ്തകത്താളുകൾ അടക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ചരിത്ര പുരുഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചരിത്രവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.